സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. ഇപ്പോൾ ഇന്റർനെറ്റിൽ തരംഗമായിരിക്കുന്ന ഒരു പാട്ടുണ്ട്, ജമലു ജമലക് ജമലു ജമൽ ഖുഡു എന്ന്. 70s ഇറാനിൽ പിറവി കൊണ്ട ഒരു വിവാഹഗാനമാണത്, ഒരു സുന്ദരമായ പ്രണയഗാനം. ഇന്ന് ആനിമൽ എന്ന സിനിമയുടെ ചിറകിലേറി ചുണ്ടുകളിൽ അത് തത്തിക്കളിക്കുകയാണ്. ഇതുപോലൊരു ജമലുകുടുവാണ് ഇന്ന് ഉത്തമ ഗീതത്തിൽ. അസാന്നിധ്യം, ആബ്സെൻസ്, അതിൽ നിന്നുളവാകുന്ന തീവ്രമായ പ്രണയാതുരത, ലോങ്ങിങ്, ഇവ രണ്ടും സന്നിവേശിപ്പിക്കുകയാണ് അധ്യായം 2. പ്രിയതമ മലഞ്ചെരുവുകളുടെ ഉള്ളറകളിൽ ഒളിച്ച മാടപ്രാവിനെ പോലെ അകലെയും അപ്രാപ്യയുമാണ്. എന്നാൽ യാതൊരു പ്രതിബന്ധങ്ങളും കൂടാതെ അവരുടെ കൂജനം കേട്ട് പ്രിയൻ കലമാനിനെ പോലെ കുന്നുകൾ താണ്ടി വരികയാണ്. ദൈവം നമ്മെ വീണ്ടെടുക്കാൻ കാഴ്ചവെക്കുന്ന തീവ്രമായ പ്രവർത്തന ശൈലി, ഫെർവന്റ് ആക്ടിവിറ്റി, അവിടുത്തെ അഭിനിവേശം, ഡിസയർ, ആത്മസംഘർഷങ്ങൾ, ടെൻഷൻസ് എല്ലാം എത്ര സുന്ദരമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നതെന്ന് നോക്കൂ. അതും നമ്മൾ എത്ര അകലെയാണെങ്കിൽ കൂടിയും എന്നെ പ്രതിയുള്ള അതിസുന്ദരമായ ദൈവത്തിടുക്കം. ഇന്ന് സമാന്തരമായ ഒരു വായനയുണ്ട്, സെഫനിയ 3:14 മുതൽ. ജോസിയ രാജാവിന്റെ ഭരണകാലത്താണ് സെഫനിയ പ്രവചിക്കുന്നത്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ആഹാസ് എങ്ങനെ അസീറിയൻ സ്വാധീനത്തിനായി തന്റെ പടിവാതിൽ തുറന്നുകൊടുക്കുന്നുവെന്ന്. പിന്നെ അങ്ങോട്ട് എത്രയോ നാളുകൾ അസീറിയ യൂദായുടെ മേൽ മർദ്ദനവും മർദ്ദവും ചെലുത്തിയിരുന്നു, അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടിന്റെ കനത്ത വില പോലെ. ജോസിയ രാജാവിന്റെ കാലത്താണ് അനേകം തലമുറകൾക്ക് ശേഷം ദൈവാശ്രയവും യഥാർത്ഥ ആരാധനയും യൂദ വീണ്ടെടുത്തത്. തന്റെ ജനത്തെ മഹത്വത്തിൽ പുനഃസ്ഥാപിക്കുന്ന, അവളെ തന്റെ പ്രിയ പുത്രിയായി വിളിക്കുന്ന താതസ്നേഹം ഈ പ്രവാചക ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സെഫനിയ എന്ന പേരിന്റെ അർത്ഥം തന്നെ മറഞ്ഞിരിക്കുന്ന ദൈവമെന്നും കാത്തിരിക്കുന്ന ദൈവമെന്നുമാണ്. നാം മുമ്പേ പറഞ്ഞതുമായി ചേർത്ത് വായിച്ചാൽ, ദൈവത്തിൽ നിന്ന് നാം മറഞ്ഞിരിക്കുമ്പോഴെല്ലാം നമ്മൾ പറയാറ് ദൈവം മറഞ്ഞിരിക്കുന്നുവെന്നാണ്. ദൈവം മറന്നുപോയി എന്നും മറഞ്ഞതും മറന്നതുമൊക്കെ നമ്മളായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കാത്തിരിപ്പാകട്ടെ നല്ല തിടുക്കമുള്ളൊരു കാത്തിരിപ്പാണ്. ഗോഡ് വെയിറ്റ്സ് ഇൻ സൂപ്പർ ഹേസ്റ്റ്. തന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പ് സൃഷ്ടിയുടെ വീണ്ടെടുപ്പായിട്ട് തന്നെയാണ് ദൈവം സെഫനിയ പ്രവാചകനിലൂടെ അരുൾ ചെയ്യുന്നത്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ സൃഷ്ടിയുടെ ശക്തി പേർന്ന ദൈവവചനത്തെ. ഈ വചനത്തെ സർവ്വജനങ്ങൾക്കുമായി പകർന്നു കൊടുക്കുവാൻ ദൈവം തന്റെ ജനത്തെ ഉരുക്കി വാർക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 33 ഇതേ തലം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. സൃഷ്ടാവായ ദൈവം തന്റെ ജനത്തിന്റെ പരിപാലകനായ ദൈവവുമാണ് എന്ന്. ദൈവവചനത്തിൽ ആഴ്ന്ന് ജീവിക്കുന്ന ജനത ദൈവത്തിന്റെ കൃപയുടെ തികഞ്ഞ പ്രകടനങ്ങളായി മാറുന്നു. ആവർത്തിച്ചനുസരിച്ച് വിരസമായി പോയ, മുരടിച്ചുപോയ വെറും വാക്കല്ല ദൈവവചനം. ദാബാർ വചനമെന്നത് ദൈവത്തിന്റെ വിശ്വസ്തമായ പ്രവൃത്തി കൂടിയാണ്. വേർഡ്സ് ആൻഡ് ഡീഡ്. ഇന്നലെ നാം കണ്ടതുപോലെ ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ ചമച്ചവൻ അതേ വാക്കിനാൽ എന്റെ ജീവിതത്തെയും വരമണിയിക്കുന്നുണ്ട്. ഇന്ന് പരിശുദ്ധ കന്യക എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ Luke 1:39-45 എലിസബത്ത് പരിശുദ്ധ മറിയത്തിന് പകരുന്നൊരു ആശിഷമുണ്ട്. കർത്താവ് അരുൾ ചെയ്തവ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയെന്ന്. കർത്താവിന്റെ അമ്മ എന്ന അനന്യമായ കൃപാവരമല്ല യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യകയുടെ ഏറ്റവും മഹത്തായ കുറിയായി മാറിയത്. ദൈവം അവളെ വിശേഷവിധിയാൽ അലങ്കരിച്ച ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണത്, സംശയമില്ല. എന്നാൽ അത് യാന്ത്രികമായി സംഭവിക്കുന്നതല്ലോ. ദൈവത്തിന്റെ ഈ ആഗ്രഹത്തിന് മറിയം സമ്മതം മൂളുന്നുണ്ട്. ഇന്നലെ നാം കണ്ടതുപോലെ ഫിയാത്ത്. ദൈവം ആ സമ്മതത്തിനായി കാത്തു നിൽക്കുകയും ചെയ്യുന്നു. അതിനാൽ മറിയം ദൈവമാതാവാകുന്നത് മറിയത്തിന്റെ കൂടെ സമ്മതത്തോടെയാണ്. ആ സമ്മതമാകട്ടെ അവളുടെ വിശ്വാസത്തിന്റെ ആന്തരാളങ്ങളിൽ നിന്നുളവാകുന്നതുമാണ്. അത് അവളുടെ വിശ്വാസത്തിന്റെ ചലനാത്മകത തന്നെയാണ്, ഡൈനാമിസം. കർത്താവ് അരുൾ ചെയ്ത വചനങ്ങളിലാണ് ഈ വിശ്വാസം കരുപിടിപ്പിക്കപ്പെട്ടത്. എല്ലാം സൃഷ്ടിക്കുകയും ചരിത്രഗതികളെ മുഴുവൻ നിർണയിക്കുകയും ചെയ്യുന്ന അതേ ദൈവവചനം സ്വജീവിതത്തിലും വ്യക്തിപരമായി സ്വകാര്യമായി നിറവേറുമെന്ന് പരിശുദ്ധ കന്യക അത്രമേൽ ഉറച്ചു വിശ്വസിച്ചു. Thank you.